വൈസായ ആളുകളുടെ കാര്യം വെച്ചാൽ ഭയങ്കര കഷ്ടമാണ്. അവരെ അവരുടെ ആയുസ് മുഴുവൻ പണിയെടുത്ത് കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി മക്കളെയൊക്കെ നല്ല നിലയിലെത്തിച്ച് ജോലി നല്ല നിലയിലൊക്കെ എത്തിക്കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് അവരും വേറെ ഒരു കുടുംബമൊക്കെ വരുമ്പോ ഈ രക്ഷിതാക്കളെ വേണ്ട. പിന്നെ അവർക്ക് ഭംഗിയില്ല എന്ന് ചുമ അസുഖം, പിന്നെ നല്ല വൃദ്ധസന്ധി ഉണ്ടാക്കാൻ മാറുന്നുണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ നാലഞ്ച് മക്കളുണ്ടെങ്കിൽ പങ്കുവയ്ക്കുക, അച്ഛന് നീവുണ്ടോ അമ്മേനെ ഞാൻ കൊണ്ടുപോവാ, അല്ലെങ്കിൽ ചില വീടുകൾ കാണുന്നുണ്ട്, ഞാൻ പല വീട്ടിലും മധ്യസ്ഥനൊക്കെ പോകുമ്പോ പറഞ്ഞിട്ടുണ്ട് 3 മാസം ഞാൻ നോക്കുള്ളൂ, പിന്നെ അടുത്ത 3 മാസം ആരെയും നിൽക്കുക. അവർ കഴിഞ്ഞ ഞാനും സുചിലിതൊക്കെ ഒരു വീട്ടിൽ പോയിട്ടൊരു അങ്ങനെ ഇതുവരെ വന്നപ്പോ നീ നോക്കണം പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ എല്ലാം ഇറ്റാക്കി പോകുന്നു. ആ ഞാൻ 3 മാസം നോക്കണം, ഞങ്ങൾ 4 ആളുണ്ട്, അപ്പൊ 4 3 12 ഒരു കൊല്ലത്തിലും 3 മാസം 3 മാസം തയ്യണം ഞങ്ങൾക്ക് ഓർമ്മയില്ല സുചിലിതൊക്കെ പോകണം. ടീച്ചറെ ഇന്ന് 90 ദിവസം തയ്യൂട്ടാ, വേറെ കൊടുക്കണം ടീച്ചറോടെ അവനമ്മേനെ കൂടെ കൊണ്ടു ഇതിലുണ്ടായിക്കൊണ്ടു ഞങ്ങൾ പോയിട്ടുള്ള നമ്മുടെ കീഴിൽ. അപ്പൊ നമ്മള് വന്നിട്ട് ഇവരെ മറ്റേ മകന്റെ കൈകാലം പിടിച്ച് ഉണ്ടാക്കിയുള്ള സ്ഥിതി. അപ്പൊ ഇതൊക്കെ മാറ്റം വരാൻ നാളെ നമുക്ക് മനസ്സിലാവും നമ്മളെ ഇതിൽ അക്രമമായിട്ട് ചെയ്യാന്നുള്ളത് മനസ്സിലാകും. നമ്മുടെ പിള്ളേരെ നമ്മളെ മുത്തച്ഛനും എനിക്കൊക്കെ എന്റെ അമ്മാവ പറഞ്ഞതൊക്കെ അവരോട് ഓർമ്മ, എന്റെ അമ്മാവ പണ്ട് പറഞ്ഞതൊക്കെ അതിന്റെ അത് അമ്മാവ പറഞ്ഞത്. അമ്മാവ പണ്ട് ഇങ്ങനെ കരിസ്മാറ്റിക് ധ്യാനമൊക്കെ ഇടുവാ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോ അമ്മാവയ്ക്ക് അന്ന് ഒരു കപ്പൂച്ചിയൻ മിഷറി ധ്യാനത്തിൽ പങ്കെടുത്തപ്പോ ഒരു അച്ഛൻ പറഞ്ഞു കൊടുത്തൊരു കഥയാണ്. അതായത് ഒരു കുടുംബത്തില് ഒരു അമ്മ മരിച്ചു, അമ്മ മരിച്ചു അച്ഛനുണ്ട്, അച്ഛനൊരു മോനുണ്ട്, ഭാര്യയും 2 കുട്ടികളുണ്ട്. ഈ വയസ്സായ കാർന്നവർക്ക് ടിബി ബാധിച്ചു, അപ്പൊ ചുമയും എപ്പോഴും ചുമച്ച് തുപ്പും ആകെ അവസരമില്ല. അപ്പൊ മരുമകളെ പറഞ്ഞു മോനോട് പറഞ്ഞു, മോൻ പറഞ്ഞു എനിക്ക് ആകെ അച്ഛനുള്ള അച്ഛന് വേറെ മക്കളൊന്നും ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ നോക്കാണ്ട് പറ്റില്ല, അപ്പഴാ നീ അല്ലാണ്ട് നോക്കാണ്ട് പറ്റില്ല എന്ന് ഭർത്താവ് പറഞ്ഞു. പക്ഷെ നമുക്കറിയാലോ എന്തോരം ഭർത്താക്കന്മാരെ പറഞ്ഞാലും വീട്ടിലെ അവസാനം നോക്കേണ്ടത് മരുമക്കളല്ല, സ്ത്രീകളുള്ള സ്ത്രീകളെ നോക്കേണ്ടത്. അപ്പൊ അവരെ പറ്റില്ല എന്ന് കട്ടായം പറഞ്ഞു, ഇവിടെ നോക്കാൻ പറ്റില്ല. അതിന് അവള് കണ്ടീഷൻ ചോദിച്ചു, അപ്പന നോക്കണെങ്കിൽ സൂത്രം ചെയ്യും വിറക് വരെ എടുത്തൊരു മുറി വിടുന്നത് അവിടേക്ക് മാറ്റിയാ അവിടെ താമസിച്ചോട്ടെ, ഞാൻ നേരെ നേരങ്ങളിൽ ഭക്ഷണം കൊണ്ടു കൊടുത്തു. അങ്ങനെ ഒരു തൊപ്പിച്ചട്ടിയിൽ നേരെ നേരങ്ങളിൽ ഭക്ഷണം കൊണ്ടു കൊടുക്കും, ഒരു കപ്പും വെള്ളം കൊടുക്ക. അപ്പൊ ഇതാണ് മക്കള് കണ്ടുപോലെ. അവർ ആ മക്കള് 2-3 പഠിക്കുന്ന കുട്ടികൾക്ക് അപ്പൊ അവന് ഭയങ്കര ഇഷ്ടമാണ്. അവര് അമ്മേനെ കണ്ണു വെട്ടിച്ച് ചെല്ലം കൂടെ പോയിട്ട് ഈ അമ്മാവനെ അമ്മേനെ അമ്മാവനെ ഒരു അല്ല അച്ചാച്ചനെ ചെന്ന് സംസാരിക്കും. അങ്ങനെ സംസാരിക്കുമ്പോ അമ്മ കണ്ടാടാ എന്തിനാ അവിടെ നിൽക്കുന്നു, തന്തയ്ക്ക് ടി വി നിനക്ക് ഇനി പകരാണ് അവർ പിടിച്ചു വെച്ചുകൊണ്ടിരും. അപ്പൊ അമ്മേനെ അച്ഛനെ കണ്ണു വെട്ടിച്ച് ഇവരവിടെ പോയിട്ട് ഈ അപ്പൊ അവരായിട്ട് സംസാരിക്കാറുണ്ട്. അങ്ങനെ ഒരു ക്രിസ്തുമസ് വന്നു. അപ്പൊ ഞങ്ങളുടെ ഒരു ക്രിസ്തുമസ് അറിയാല, 25 ദിവസം നോയമ്പെടുക്കാന്നൊക്കെ പറയാ, 25 ദിവസം നോയമ്പെടുക്കാന്ന് വെച്ചാല് 28 ദിവസം 4 ആഴ്ചയിൽ 25 ദിവസം വരിക. അപ്പൊ നസ്രായകളെ വെച്ചാൽ പള്ളിയിൽ പോണതിന് 1 കിലോ പൊതർച്ചി ഉണ്ടെന്ന് കൈ വാങ്ങിക്കാനാ. അപ്പൊ ആ 4 ആഴ്ച ഇറച്ചി വാങ്ങിക്കില്ല, 5-ാമത്തെ ആഴ്ച ഈ 4 കിലോ ഒരുമിച്ച് മേടിച്ചിട്ട് ഒരു ഗംഭീര സദ്യം 2 അടിച്ചിട്ടുള്ള പരിപാടി. അപ്പൊ ഈ പോത്തർച്ചി വിഭവ സമൃദ്ധമായ സദ്യയില് അപ്പാപ്പനും ഇവര് കൊടുക്കില്ല, അപ്പൊ അവര് തൊപ്പിച്ചിട്ടില്ല കൊടുക്കുക. അപ്പൊ മക്കൾക്ക് പേരക്കളാകൾക്ക് ഭയങ്കര സങ്കടമായി. അപ്പൊ പേരക്കളാവ് എന്താന്ന് വെച്ചാൽ അപ്പാപ്പനോട് പറഞ്ഞു, അപ്പാപ്പ ഞങ്ങള് ഓടാമ്പ്ര തുറന്നിടാൻ പാടില്ല, ഉച്ചക്ക് ഞങ്ങൾ അപ്പനും അമ്മയും ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ അപ്പാപ്പന്റെ തൊപ്പിച്ചട്ടി കൊണ്ടുവരിക, എന്നിട്ട് ചില കാര്യങ്ങൾ അവര് പറഞ്ഞ് സെറ്റിൽ ചെയ്തു. അങ്ങനെ അപ്പാപ്പനോട് തൊപ്പിച്ചട്ടിയിൽ കുറച്ച് ചോറ് വെച്ച് കൊടുത്ത് മകനും ഇവിടെ വീട്ടിലവര് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കും. അപ്പൊ ഈ അപ്പാപ്പ എന്താ ചെയ്യുന്നത്, ഈ തൊപ്പിച്ചട്ടി കൊണ്ട് ഇങ്ങനെ കഴിഞ്ഞ് വരിഞ്ഞ് വന്നിട്ട് അകത്തേക്ക് കയറി വന്നു. അകത്തേക്ക് കയറി വന്ന വശം കടഞ്ഞു, നിങ്ങളോട് ആരെങ്കിലും വരാൻ പറഞ്ഞ ഇവിടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കണ്ടില്ല എന്ന് പറഞ്ഞ് ആകെ ചെയ്തോറും. അപ്പൊ അപ്പനും മോനും വിഷമമുണ്ട്, പക്ഷെ ഭാര്യയും എല്ലാവർക്കൊന്നും ഉണ്ടാ അറിയാറില്ല. അപ്പൊ അയാള് പറഞ്ഞു, എന്തെങ്കിലും കൊടുക്ക്, അവിടെ ചെന്നിരിക്കും തന്നിട്ട് കൊടുക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ തന്നെ തിരിച്ചിങ്ങനെ വിറച്ച് പോണു. അപ്പൊ എന്താ വെച്ചാൽ നേരത്തെ ഈ പിള്ളേരായിട്ട് സംസാരിച്ച കൂട്ടത്തില് അവര് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും, ഈ അപ്പാപ്പന്റെ തൊപ്പി ചട്ടി നെൽത്തിട്ടു അത് ഉടങ്ങി ഉടഞ്ഞു പോയ ശേഷം ഈ പേരക്കടാവ് എന്താ വെച്ചാല് ചൂലും കെട്ടി എടുത്തിട്ട് അപ്പാപ്പനെ വേദനിപ്പിക്കാണ്ട് ഇരുന്ന അമ്മയും അപ്പനും കാണാന്ന് ഇതിൽ 2 എണ്ണം കൊടുത്തു. 2 എണ്ണം കൊടുത്തപ്പോ സ്വന്തം മോനുണ്ടല്ല ഈ പേരക്കുട്ടിയുടെ അപ്പൻ, എന്റെ അപ്പൻ എന്തിനടിക്കുന്നു വെച്ചു, ഏയ് ഞാൻ എന്ത് ചെയ്യ, ഇനി അപ്പനും അമ്മയും വയസ്സാകുമ്പോൾ എനിക്ക് ഈ തൊപ്പിച്ചട്ടി വേറെ മേടിക്കില്ലേ, ഈ തന്ത തുടച്ചില്ലേ എനിക്ക് ഇത് തന്നാൽ ചോദിച്ചപ്പോഴാണ്
അവരെ പൂജയാക്കി. നാളെ എനിക്കും ഈ ഗതിയാണ് വരാൻ പോകുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വീട്ടിന് വയസ്സായ അറിയലുണ്ടെങ്കിൽ, വയസ്സായ അറിയാം പഴയ ഒന്നര കാശ് കിട്ടണെങ്കിൽ വലിയ കാശാ, അതല്ല അതൊക്കെ ഒരു അമൂല്യ നിധികളാണെന്ന് കണക്കാക്കി അവരെ സംരക്ഷിക്കാൻ വേണ്ട ഒരു നടപടി നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം. അവർക്ക് നമ്മളൊരു ജീവിതം, ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് പ്രസവിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് എടുക്കും, കുറച്ച് കഴിഞ്ഞാൽ കമന്ന് എടുക്കും, ഇളയും. അപ്പൊ നമ്മളൊക്കെ ചെറുപ്പത്തിലെന്തെങ്കിലും തുറലും മുള്ളതൊക്കെ ഈ ഇളഞ്ഞു കിടക്കുന്ന കൂട്ടത്തിലാ നമ്മുടെ അമ്മമാരൊക്കെ എന്തോരം ഈ ചെറുപ്പം മൂത്രക്ക് വരിക നമ്മളെ വലുതാക്കിയ. ഇത് വയസ്സായി കഴിഞ്ഞ 60-70 ഒക്കെ കഴിഞ്ഞാല് ഒരു 80 വയസ്സ് കഴിഞ്ഞാൽ വീണ്ടും ഒന്നാ രണ്ടേന്ന് വീണ്ടും അങ്ങ് എടുക്കും, പിന്നെ മരുന്ന് എടുക്കും, കിടന്നോടത്തോളം തൂറും മുള്ളും, അങ്ങനെയാണ് മരിക്കുക. ഒരു ചക്രാണ് മരിയാണ്, റാന നമ്മള് മലയാളത്തിൽ റാന എഴുതുന്ന പോലെ അല്ലെങ്കിൽ തുടങ്ങി വീണ്ടും ആറ്റത്തിക്കാൻ വരുമ്പോഴാണ് ജീവിതം അവസാനിക്കുക. നാളെ നമ്മളൊക്കെ വയസ്സാവുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവരൊക്കെ സംരക്ഷിക്കേണ്ട പ്രവർത്തനങ്ങളാണ് ഈ തണൽ എന്ന് പറയുന്ന ചാരിറ്റബിൾ സൊസൈറ്റി ഏറ്റെടുത്തത്.